നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർജുൻ അർജുൻക്ക് കുരുക്കുമുറുകയാണ് കരിപ്പൂർ സ്വർണ കവർച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് പാർട്ടി ഗ്രാമമായ പയ്യന്നൂരിലെ പെരിങ്ങയിൽ ഒളിവിൽ കഴിയുന്നതിനിടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി പോലീസ് ആയങ്കിയെ രാത്രി അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ അർജുൻ ആയങ്കിയെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ട രാമനാട്ടുകര അപകടത്തിലും പ്രതി ചേർക്കുമെന്ന എസ് പി അറിയിച്ചിരിക്കുകയാണ് ജിദ്ദയിൽ നിന്ന് സ്വർണവുമായി എത്തിയ തിരൂർ സ്വദേശി മഹേഷിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു കവർച്ച സംഘം കരിപ്പൂരിലെത്തിയത് സ്വർണം കൈപ്പറ്റാൻ എത്തുന്നവർക്ക് സ്വർണം കൈമാറുന്നതിനിടെയാണ് കവർച്ച ചെയ്യാൻ സംഘം തീരുമാനിച്ചത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രതികളെ അന്ന് പിടികൂടിയത് രാമനാട്ടുകര സ്വർണ്ണ കള്ളക്കടത്ത് കൊട്ടേഷൻ അപകട കേസുമായി ബന്ധപ്പെട്ടാണ് അർജുൻ ആയങ്കിയുടെ പേര് ആദ്യം ഉയർന്നു വന്നതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തിയെട്ടിന് അറസ്റ്റിലായ അർജുൻ ആയങ്കി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു അതേസമയം കരിപ്പൂർ സ്വർണ കവർച്ച കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതിയായ അർജുൻ ആയങ്കി ഇപ്പോൾ റിമാൻഡിലാണ് പിടിയിലായ മറ്റ് രണ്ട് പ്രതികളായ അഴീക്കോട് സ്വദേശി പ്രണവ് കണിച്ചേരി സ്വദേശി സനുജ് എന്നിവരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട് കരിയറുടെ ഒത്താശയിൽ കടത്തുകാരെ വെട്ടിച്ച് സ്വർണം കൊള്ളയടിച്ചുവെന്നാണ് കേസ് വിദേശത്ത് നിന്നും കടത്തിക്കൊണ്ടുവന്ന സ്വർണം കവർച്ച ചെയ്യാൻ എത്തിയ മറ്റൊരു സംഘത്തിന് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയത് ആയങ്കിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ മാസം ആയിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കവർച്ച ചെയ്യാനെത്തിയ നാലംഗ സംഘത്തെ പതിനാറിന് പോലീസ് പിടികൂടിയിരുന്നു ദുബായിൽ നിന്നെത്തുന്ന തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണം കരിപ്പൂരിൽ എത്തിച്ച് തട്ടിയെടുക്കുകയായിരുന്നു പദ്ധതി കേസിൽ ഇതുവരെ നാലുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ സി പി എം നഗരസഭ മുൻ കൗൺസിലർ മൊയ്തീൻ കോയ ഉൾപ്പെടെ നാല് പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസിന് പുറമെ അടിപിടി കേസിലും പ്രതിയാണ് അർജുൻ ആയങ്കി കരിപ്പൂരിൽ ഒരു മാസം മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ അർജുൻ ആയങ്കിക്കായി പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുകയായിരുന്നു അന്വേഷണവുമായി അന്യസംസ്ഥാന തടക്കം പോലീസ് എത്തിയിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ ഒളിവിൽ കഴിയുന്നതായി രഹസ്യ വിവരം ലഭിച്ചതും പിന്നീട് അറസ്റ്റ് ചെയ്തതും അർജുൻ ആങ്കിക്കെതിരെ നേരത്തെ കാപ്പ ഇരുന്നുവെങ്കിലും പിന്നീട് അത് റദ്ദാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം കേസുകളില്ലെന്നും മുൻ കേസുകൾ സി പി എം പ്രവർത്തകനായിരിക്കണെന്നും കാണിച്ച് അർജുൻ നൽകിയ അപ്പീലിലാണ് കാപ്പ റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം അർജുനെതിരെ മറ്റ് കേസുകളില്ലെന്നും കസ്റ്റംസ് കേസ് കാപ്പയുടെ പരിധിയിൽ വരില്ലെന്നും ഉത്തരവിൽ പറയുന്നു ഡിവൈഎഫ്ഐ അഴീക്കോട് കപ്പക്കടവ് യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന അർജുൻ ചാലാട് കേന്ദ്രീകരിച്ചായിരുന്നു അക്രമ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് സി പി ഐ എം ലീഗ് സി പി ഐ എം ബി ജെ പി സംഘർഷങ്ങളിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന അർജുൻ ആയങ്കി ലഹരിക്കടത്ത് സംഘങ്ങളുമായി അടുത്തതോടെ ഡിവൈഎഫ്ഐ ഇയാളെ പുറത്താക്കിയിരുന്നു പിന്നീട് നവമാധ്യമങ്ങളിലെ അക്കൗണ്ടുകളിൽ സി പി എം പ്രചാരണം സ്വന്തം നിലയ്ക്ക് നടത്തിയ അർജുൻ ഇതിനെ മറയാക്കി സ്വർണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലേക്കും തിരിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത oh